പഠിച്ച വിധേയനാണല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം 304B സാധാരണഗതിയിൽ സുപ്രീം കോടതി കൊടുക്കുന്ന ഒരു പരമാവധി ശിക്ഷ 10 വർഷമാണ്. അത് ഈ കേസിൽ ലഭിച്ചിട്ടുണ്ട്. മാതൃകാപരമായ ശിക്ഷ തന്നെയാണിത്. മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനമായ എനിക്ക് തോന്നിയത് ഡൗറി പ്രൊഹിബിഷൻ ആക്ടിൽ 6 വർഷവും 10 ലക്ഷം രൂപ പിഴ വിധിച്ചിരിക്കുന്നു. അത് വളരെ സുപ്രധാനമായ ഒരു, അതായത് സമൂഹത്തിന് ഒരു മെസ്സേജ് നൽകണം എന്ന് ഞാൻ പറഞ്ഞത് പൂർണ്ണമായി കോടതി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഡൗറി എന്നുള്ള സാമൂഹ്യ വിഭത്തിനെതിരെയായിരുന്നു ഈ പോരാട്ടം. അപ്പോൾ അതിനകത്ത് സെക്ഷൻ 3 എന്നുള്ള ചോദിക്കുക വാങ്ങുക എന്നുള്ള സെക്ഷൻ 3 6 വർഷത്തെ കഠിന തടവും 10 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അത് സമൂഹത്തിനുള്ള ഒരു താക്കീത് തന്നെയാണ്. കാരണം അത് സ്ത്രീധനമായി ബന്ധപ്പെട്ട്, കാര്യം മറ്റ് കുറ്റകൃത്യങ്ങൾ സാധാരണഗതിയിലുള്ളതാണ്, പക്ഷേ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യത്തിന് 10 ലക്ഷം രൂപ പിഴ 6 വർഷം എന്ന് പറയുന്നത് വളരെ സംതൃപ്തി നൽകുന്ന ഒരു വിധി തന്നെയാണ്.